Hello everyone, welcome to Forever Family. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ന്യൂബോൺ എസെൻഷ്യൽസ് അത്യാവശ്യം വേണ്ട ബേബിമാർക്ക് വേണ്ട സാധനങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എനിക്ക് ആക്ച്വലി രണ്ട് മക്കളാണ്. ഒരാള് 6 വയസ്സാവുന്നു, ഒരാൾക്ക് 2 മാസമായിട്ടുള്ളൂ. അപ്പം ഞാൻ റീസെൻ്റ് ആയിട്ട് വാങ്ങിച്ച സാധനങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പം എനിക്ക് ഫ്രഷായിട്ട് ഐഡിയ ഉണ്ടല്ലോ എന്തൊക്കെയാണ് ഇപ്പം ഞാൻ വാങ്ങിച്ചതെന്ന്. അപ്പം അതൊക്കെയാണ് പറയുന്നത്. അതെൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ നോക്കിയിട്ട് ഇവിടെ അത്യാവശ്യം യു കെയിൽ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് വാങ്ങേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ആ സാധനങ്ങളും പിന്നെ യൂഷ്വൽ നമ്മൾ ബേബിമാർക്ക് എന്തൊക്കെ വാങ്ങുന്നു അതെല്ലാം കൂട്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ അപ്പൊ നമുക്ക് ശ്വാസം ഒക്കെ ഇട്ടിട്ട് കൂളായിട്ട് പറയാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഫസ്റ്റ് ഞാൻ നോക്കിയിട്ട് ബേബിമാർക്ക് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് എല്ലാ സാധനങ്ങളും ആവശ്യമുള്ളത് തന്നെയാണ്. അപ്പൊ ഫസ്റ്റ് ഞാൻ നോക്കിയിട്ട് നമുക്ക് ഡ്രസ്സിൽ തുടങ്ങാം. അപ്പൊ ഡ്രസ്സാകുമ്പോൾ പല ടൈപ്പ് നമുക്ക് ഡ്രസ്സ് ഉണ്ടല്ലോ. ഇപ്പൊ യു കെയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ തന്നെ വേണം. നാട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് കുഞ്ഞു നൂലുള്ള ഇടാൻ എളുപ്പത്തിനൊക്കെ ഉള്ള കുഞ്ഞു വൈറ്റ് ഉടുപ്പുകളൊക്കെയാണ്, അതൊന്നും നമുക്ക് ഇവിടെ നടക്കില്ല. അപ്പം നമ്മളിവിടെ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഉടുപ്പുകൾ തന്നെയാണ് ബേബിമാർക്ക് എടുക്കുന്നത്. അപ്പം ബട്ടൺസ് ഉള്ള ഉടുപ്പുണ്ട്, അതല്ലാതെ ഇതുപോലത്തെ ഫുള്ളി സിബായിട്ടുള്ള പീജേഴ്സ് ഉണ്ട്. അപ്പം സിബായിട്ടുള്ള പീജേഴ്സിൻ്റെ എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നൈറ്റിലൊക്കെ നമ്മൾ ടയേർഡ് ആകുമ്പോൾ ഈ ബട്ടൺ ഒന്നും ഇടാൻ പോകണ്ട, എളുപ്പത്തിന് ഒരു സിബ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണി തീരും. അപ്പം പെട്ടെന്ന് ഊരിയിട്ട് പെട്ടെന്ന് നമുക്ക് എളുപ്പമാണ് അത് ചെയ്യാനായിട്ട്, അതാണ് അതിൻ്റെ ഗുണം. പക്ഷെ അതിനൊരു ബാഡും ആയിട്ടുള്ള കാര്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ ഡയപ്പർ ഒന്ന് വെറ്റായോ ആ ബ്ലൂ ലൈൻ വന്നോ എന്നൊക്കെ നോക്കണമെങ്കിൽ നമ്മൾ മോള് തൊട്ട് ഊരണം കൊച്ചിൻ്റെ. അപ്പം കൊച്ചൊത്തിരി നമുക്ക് എയറിലോട്ട് എക്സ്പോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് കുട്ടികൾക്ക് തണുക്കാനും അങ്ങനെയൊക്കെയുള്ള ചാൻസും ഈ ഡ്രസ്സിനുണ്ട്. അപ്പോൾ രണ്ടും കരുതിയിരിക്കുന്നതാണ് നല്ലത്. പിന്നെ വാങ്ങുമ്പോൾ എപ്പോഴും ഇതുപോലത്തെ മിറ്റൻസ് ഉള്ളത് വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് അറ്റാച്ച്ഡ് ആണ് മിറ്റൻസ്, നമ്മൾ എക്സ്ട്രാ മിറ്റൻസ് വാങ്ങിച്ച് പൈസ കളയേണ്ട ആവശ്യമില്ല. ഇത് അത് മാത്രമല്ല അത് ഇടാനും എല്ലാം നമുക്ക് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പം ഇതാകുമ്പോൾ നമുക്ക് ഈസിയാണ് ഇടുക, കവർ ചെയ്യുക. അങ്ങനെയുള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ എപ്പോഴും എടുക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിനും കാല് കവേർഡ് ആണ്. പക്ഷേ ഇങ്ങനെ കാല് കവേർഡ് ഉള്ള ഞാൻ പ്രിഫർ ചെയ്യില്ല, കാരണം കുട്ടി പെട്ടെന്ന് എന്താണ് വളരും, അപ്പം നമുക്കിത് യൂസ്ലെസ് ആവും. അതല്ലാതെ ഇവിടെ തന്നെ ഇങ്ങനെ മിറ്റനായിട്ട് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ട്, അല്ല സോക്സ് ആയിട്ട് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ട്. അങ്ങനത്തെ എടുക്കുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടെ നമുക്ക് ലോങ് റണ്ണായിട്ട് പോകുന്നത്. അപ്പം ഉടുപ്പിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. നോർമൽ ഉടുപ്പുകൾ എന്താണ് ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഉടുപ്പുകൾ എടുക്കുക യു കെയിലാകുമ്പോൾ. പിന്നെ ഇതുപോലെ മിറ്റൻസും സോക്സും ഉള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ള എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, രണ്ടാമതെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്വാഡിലാണ്. ഇതെന്ന് പറയുന്നത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതപ്പോൾ നമുക്ക് ഇവിടെ കുട്ടീനെ ഇതിൻ്റെ അകത്ത് കിടത്തിയിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ സ്വാഡിൽ ചെയ്യാം. നന്നായിട്ട് ടൈറ്റായിട്ട് കുട്ടി കവറായിട്ട് ഇരുന്നോളും. ഇപ്പം നമുക്ക് നേഴ്സസിനൊക്കെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് സ്വാഡിൽ ചെയ്യാൻ അറിയാം, നമുക്ക് ബ്ലാങ്കറ്റ് വെച്ച് സ്വാഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ളവർക്കൊന്നും അത്ര എളുപ്പമല്ല, അങ്ങനെ സ്ലോ. നമ്മളിപ്പോൾ സിസേറിയനൊക്കെ കഴിഞ്ഞിട്ട് കുട്ടി ഇങ്ങനെ കവർ ചെയ്തെടുക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് അത്ര പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ സ്വാഡിൽ മേടിച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് കുട്ടിയുടെ അകത്തോട്ട് കയറ്റുക, ജസ്റ്റ് അങ്ങോട്ട് കവർ ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് കുട്ടി കവറുകയും ചെയ്യും, നമ്മുടെ പണി പെട്ടെന്ന് തീരുകയും ചെയ്യും. അപ്പോൾ അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഈ സ്വാഡിൽ. എക്സ്പെഷ്യലി നമ്മൾ സിസേറിയൻ ഒക്കെ കഴിഞ്ഞ മംസിന് നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ വന്നിട്ട് ബിബാണ്. ബിബ് യൂഷ്വലി ബ്രസ് ഫീഡ് ചെയ്യുന്ന കുട്ടികൾക്ക് അത്ര അത്യാവശ്യമുള്ള സാധനമൊന്നുമല്ല, പക്ഷേ നമ്മൾ ബോട്ടിൽ ഫിഡ് ചെയ്യുന്ന മദേഴ്സിന് വളരെ അത്യാവശ്യമുള്ള സാധനമാണ്. കാരണം കുട്ടികളുടെ ഇവിടെ ഇങ്ങനെയൊക്കെ പോകുന്നതും ചെവിയിലോട്ട് പോകുന്നതും കഴുത്തിൽ കൊട്ടി പിടിച്ചൊക്കെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട് പാല്. അപ്പോൾ ഇത് നമ്മൾ ബാക്കിൽ ഇങ്ങനെ ടൈ ചെയ്തിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ കുട്ടിയുടെ കഴുത്തെല്ലാം നീറ്റായിട്ടിരിക്കും. ഒട്ടിക്കാൻ പറ്റുന്ന ടൈപ്പ് എടുക്കുന്നതായിരിക്കും നമുക്ക് എളുപ്പം. മറ്റേത് ബട്ടൺസ് ഇടുക, കുട്ടിയുടെ കഴുത്ത് ഒടിച്ചു വെച്ച് ബട്ടൺസ് തപ്പുക, അതൊക്കെ പറയുന്ന ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങോട്ട് വെക്കുക, അങ്ങോട്ട് ഒട്ടിക്കുക. അപ്പം അതാണ് എളുപ്പമായിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ പിന്നെ യൂഷ്വൽ തിങ് ഇവിടുത്തെ മുസ്ലിനാണ്. നമ്മുടെ ക്ലോത്ത്സ് നമ്മൾ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. നമ്മൾ നാട്ടിൽ തുണിയൊക്കെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഉപയോഗിക്കും, അതുപോലെ തന്നെ ഇത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇവിടെ. അപ്പോൾ നമുക്ക് വൈപ്പ് ചെയ്യാനും കുട്ടികൾക്ക് വൈപ്പ് ചെയ്യാനും എന്താണ് വേണമെങ്കിൽ നമുക്ക് കുളിച്ചിട്ട് ട്രൈ ചെയ്യാൻ എല്ലാത്തിനും ഇത് യൂസ് ചെയ്യാം. പിന്നെ വന്നിട്ട് വരുന്നത് ഡയപ്പർ ക്രീമാണ്. അത് നമ്മുടെ സുഡോക്രീം.
ഞാൻ സുഡോക്രീം ആണ് യൂസ് ചെയ്യുന്നത്. എനിക്കത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ആദ്യത്തെ ആൾക്കും രണ്ടാമത്തെ ആൾക്കും വളരെ എഫക്റ്റീവ് ആയിട്ടൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയ സുഡോക്രീം ആണ്. അപ്പം നമ്മൾ ഡയപ്പർ റാഷ് വരുമ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറയുന്നുണ്ടായിരുന്നു. എനിക്ക് പല ടൈപ്പ് റാഷ് ക്രീമും അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. പിന്നെ വന്നിട്ടുള്ളതെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ജെന്റിൽ വാഷ്. ഞാനല്ല സെബാമഡിൻ്റെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെബാമഡിൻ്റെ ജെന്റിൽ വാഷും ക്രീമും ലോഷനും ഷാമ്പുവും എല്ലാം നമുക്ക് വാങ്ങിക്കാം. അതെല്ലാം കുഞ്ഞുപിള്ളേർക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് സ്ലീപ്പിംഗ് ബാഗ് ആണ്. ഇതിവിടെ യു കെയിലൊക്കെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇപ്പം നാട്ടിലൊക്കെ ഉണ്ടത്. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലാങ്കറ്റ് യൂസ് ചെയ്യണ്ട. സ്ലീപ്പിംഗ് ബാഗ് ആകുമ്പോൾ കുട്ടികളുടെ മേത്തോട്ട് കവർ ആവുമോ അവരുടെ മുഖത്തോട്ട് കവർ ആവുമോ ഒന്നും ചെയ്യില്ല. ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ട് നമ്മൾ സിബപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടി നല്ല സുഖമായിട്ട് കിടന്നല്ലോ. നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണത്. അപ്പോൾ അവർക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാനും പറ്റും. ഇതൊട്ടും അങ്ങനെ നമ്മുടെ മേത്തോട്ട് പോവോ കുട്ടിയുടെ മുഖത്തോട്ട് പോകുമോ നമ്മളെ ഒട്ടും വറീഡാവേണ്ട കാര്യമില്ല. അതാണ് ഈ സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഒരു യൂസ്ഫുള്ളത്. പിന്നെ വന്നിട്ട് കോട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം എൻ്റെ കോട്ട് ഇതാണ്. ഞാൻ വാങ്ങിച്ച സ്വിംഗിങ് കോട്ടായിരുന്നു. അപ്പം ആക്ച്വലി അതെനിക്ക് എൻ്റെ കണക്കൂട്ടുകളെല്ലാം തെറ്റിച്ച ഒരു കോട്ടായിരുന്നു അത്. അപ്പം ആദ്യത്തെ ആൾക്ക് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ആട്ടിയൊക്കെയാണ് ഉറക്കിയത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ സ്വിംഗിങ് കോട്ടാകുമ്പോൾ നല്ല യൂസ്ഫുൾ ആവുമല്ലോ എന്ന്. അപ്പം ഞാൻ ഇവന് സ്വിംഗിങ് കോട്ടാണ് വാങ്ങിച്ചത്. പക്ഷേ എന്താണ്, രണ്ടാമത്തെ ആൾ അതിൻ്റെ അകത്ത് കിടന്നിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പം അത് ഞാൻ വളരെ ഫെയിലായൊരു സാധനമാണ് എൻ്റെ സ്വിംഗിങ് കോട്ട്. അപ്പം പക്ഷേ ഇപ്പം നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള വേറെ കോട്ടുകളുണ്ട്. നമ്മൾക്കിപ്പോൾ വരുന്നുണ്ട് കോസ്ലീപ്പ് ആയിട്ടുള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന കോട്ടുകളുണ്ട്. ആ കോട്ടാണ് കുറച്ചുകൂടെ യൂസ്ഫുൾ എന്ന് എനിക്കിപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിന് തോന്നുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 4-5 മന്ത്. അപ്പം നമുക്ക് ബേബി അടുത്ത് തന്നെ ഉണ്ടാവും, നമ്മുടെ ബെഡിൽ കിടത്തണ്ട. സ്വിംഗിങ് കോട്ടിൽ കുട്ടി കിടക്കുമെങ്കിൽ ഓക്കെ, പക്ഷെ എല്ലാ പിള്ളേരും എല്ലാ ബേബിയും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. പിന്നെ ഉള്ളത് നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഈ ജാക്കറ്റ്സ് പോലെ ഇങ്ങനത്തെ ഹുഡിയൊക്കെ ആയിട്ട് വരുന്നത്. അപ്പം ഇത് ഇവിടെ യു കെ ആവുന്നതുകൊണ്ട് നമുക്ക് നല്ല തണുപ്പായിരിക്കുമല്ലോ. അപ്പം ഇവിങ്ങനത്തെ എന്താണേലും കുട്ടികൾക്ക് ഒന്ന് രണ്ടൊക്കെ വേണ്ടി വരും. ഇതും ഇതുപോലെ തന്നെ കണ്ടോ, നമുക്ക് മിറ്റൻസ് ആയിട്ട് കവർ ചെയ്യാം. അതുപോലെ ഇതും ഇവിടെ ഇതിൻ്റെ അകത്ത് സോക്സ് ഉണ്ട്. അപ്പം സോക്സ് വേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ കവർ ചെയ്താൽ കാല് തണുക്കാണ്ട് ഇരുന്നോളും. അപ്പം അങ്ങനെയുള്ളത് വാങ്ങിക്കുകയാണെങ്കിൽ ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ഒത്തിരി മിറ്റൻസ് ഒക്കെ വാങ്ങിച്ചിരുന്നു, പക്ഷെ അത് ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ടി വന്നില്ല. എല്ലാം ഇങ്ങനത്തെ കവറായിട്ടുള്ള തന്നെ യൂസ് ചെയ്തു പോരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ചേഞ്ചിങ് യൂണിറ്റിനെ കുറിച്ചാണ്. യു കെയിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് ചേഞ്ചിങ് യൂണിറ്റ്. അപ്പം ചേഞ്ചിങ് യൂണിറ്റ് എന്ന് പറയുന്ന നമുക്ക് ബേബിക്ക് ഞാൻ എൻ്റെ ചേഞ്ചിങ് യൂണിറ്റ് കാണിച്ചു തരാം. ബേബീനെ നമുക്ക് അതിൻ്റെ അകത്ത് കിടത്തിയിട്ട് മാറ്റുണ്ട്. അതിൻ്റെ അകത്ത് കിടത്തിയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. എന്താണ് ഡയപ്പർ മാറ്റുന്നതും നമുക്കിപ്പം എണ്ണയൊക്കെ തേച്ച് കിടത്തണമെങ്കിൽ എല്ലാം അതിൻ്റെ അകത്ത് കിടക്കും. നമ്മൾ ബെഡിലൊക്കെ വെച്ച് നമ്മൾ ഷീറ്റ് ഇട്ടാലും കുറേയൊക്കെ അങ്ങോട്ട് ഒഴുകും ഇങ്ങോട്ട് ഒഴുകും, പിന്നെ ബെഡിലോട്ടാകും. അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടായിട്ടോ. ഞാൻ ആദ്യത്തേനൊക്കെ നമുക്ക് ചേഞ്ചിങ് യൂണിറ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ചേഞ്ചിങ് യൂണിറ്റ്. ചേഞ്ചിങ് യൂണിറ്റ് പല സ്റ്റൈലിൽ പല രീതിയിലുണ്ട്, ഞാൻ കാണിക്കാം. അത് അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് ആയിട്ടുള്ള സ്റ്റൈപ്പ് ഉണ്ട്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ബോക്സ് ഒക്കെ മേടിച്ചിട്ട് വേണം അത് അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പം എൻ്റെ ചേഞ്ചിങ് യൂണിറ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം. അതെന്ന് പറയുന്നത് ഒരു ഷെൽഫ് പോലെയാണ്. അപ്പം നമുക്ക് എപ്പോഴും കുട്ടികളുടെ ഇഷ്ടംപോലെ സാധനം അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാം. കുഞ്ഞിൻ്റെ എല്ലാ സാധനവും ആ ഒരു ചേഞ്ചിങ് യൂണിറ്റിൽ പോകും. നമ്മുടെ ഉടുപ്പുകളും ബ്ലാങ്കറ്റും എല്ലാം തൊട്ടിട്ട് അത് ചേഞ്ചിങ് യൂണിറ്റിൽ പോകും. അപ്പം അത് ഒരു നല്ല സാധനമാണത്, ചേഞ്ചിങ് യൂണിറ്റ്. എപ്പോഴും എല്ലാവരും വാങ്ങിക്കണം. ഇപ്പോൾ പ്രത്യേകിച്ച് സിസേറിയം കഴിഞ്ഞ അമ്മമാരാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയ ഒരു സാധനമാണ്. കാരണം നമുക്ക് വളഞ്ഞ് ഒക്കെ എടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും, കുനിയാനൊക്കെ പാടായിരിക്കും. ഇതാകുമ്പോൾ നമ്മുടെ ഹൈറ്റിൽ സാധനവും കിട്ടും, നമുക്ക് വളരെ എളുപ്പമാണത്. അതിൻ്റെ അകത്ത് കുട്ടിയെ ചേഞ്ച് ചെയ്യാനും കുളിപ്പിക്കാനും എല്ലാം പറ്റും. ഇതാണ് എൻ്റെ ചേഞ്ചിങ് യൂണിറ്റ്. അപ്പം ഇങ്ങനെയാണ് എൻ്റെ ചേഞ്ചിങ് യൂണിറ്റ് ഇരിക്കുന്നത്. ഇവിടെ ഞാനൊരു മാറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ കുട്ടിയൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഡയപ്പർ ചേഞ്ച് ചെയ്യുന്നത്, എണ്ണ തേച്ച് കിടത്തുന്നത് എല്ലാം ഞാൻ ഇവിടെ തന്നെയാണ്. പിന്നെ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന വൈപ്സ്. അപ്പം വൈപ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണത് പറയാത്തത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ്. ഇതാണ് കുറച്ചുകൂടെ ബേബിമാർക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 99.9% വാട്ടർ ആണല്ലോ കാണിക്കുന്നത്. പിന്നെ വേറെ കണ്ടൻറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നല്ല അതാണെന്ന് തോന്നുന്നു.
പിന്നെ ഇതൊരു സ്വാഡിൽ പോലെ ഒരു സാധനമാണ്. ഇത് ഞാൻ കാണിക്കാൻ വിചാരിച്ചത് ഇത് നല്ലൊരു യൂസ്ഫുൾ ആയ ഒരു സാധനമാണ് കേട്ടോ. ഇത് ആമസോണിലുണ്ട്, ഷീനിലൊക്കെ ഉണ്ട്. ഇതെന്ന് പറയുന്ന ഇപ്പൊ നമുക്ക് യൂസ്ഫുൾ എന്ന് പറയുന്നത് നമുക്ക് പ്രാം ഉണ്ടല്ലോ, അപ്പൊ പ്രാമിലും കോട്ടിലൊക്കെ കുട്ടിയെ കിടത്തി കഴിയുമ്പോൾ ഈ ബ്ലാങ്കറ്റ് ഒന്നും ഇടാൻ പോകണ്ട. അപ്പൊ ഇതിന്റെ അകത്തോട്ട് കൊച്ചിനെ കയറ്റിയിട്ട് ഇങ്ങ് സിബ് ചെയ്താൽ മതി. അപ്പൊ നല്ല ചൂടാണ്, ഇതിന് നല്ല കംഫോർട്ടായിട്ടുള്ള ഒരു സാധനം, മാറ്റി കിടക്കുന്ന പോലെ കൊച്ചിന് തോന്നും. അപ്പൊ നല്ല കംഫോർട്ടായിട്ട് കുട്ടി ബ്ലാങ്കറ്റിൽ കിടക്കുകയും ചെയ്യും, നമ്മുടെ മുഖത്തോട്ട് വരുമോ ഒന്നുമില്ല. അപ്പൊ ഇത് വളരെ കംഫോർട്ടായി, നമുക്ക് കാർ സീറ്റിലും ഇത് ഇടാൻ പറ്റും. അപ്പം ഇതൊരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമായിട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടും. പിന്നെ ബേബിയുടെ ഹാറ്റ്, അത് പറയണ്ടല്ലോ, നമ്മൾ ഇവിടെ യു കെയിൽ ഹാറ്റ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. കൊച്ചിൻ്റെ തെർമൽ റെഗുലേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ നമ്മൾക്ക് ഹോസ്പിറ്റലിൽ വേറെ ഒന്നും തന്നില്ലെങ്കിലും ഹാറ്റ് തരും. നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ തന്നെ അവർ അപ്പം തന്നെ ഹാറ്റ് തലയിൽ വെക്കും. അത് പെട്ടെന്ന് കുട്ടിയുടെ ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ വരാതിരിക്കാനാണ്. പക്ഷെ എന്ന് വെച്ച് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഹാറ്റ് ഉപയോഗിക്കേണ്ട കാര്യമില്ല, നമ്മളോട് മിഡ്വൈഫ് എല്ലാം പറയുന്നതാണ്. അപ്പം നമുക്ക് ഹാറ്റ് ആക്ച്വലി കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ പുറത്ത് പോകുമ്പോഴെല്ലാം നമുക്ക് ഹാറ്റ് വേണം. അപ്പൊ കുറേ അധികം ഹാറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ വീട്ടിൽ ഒരിക്കലും ഹാറ്റ് വെക്കരുതെന്നാണ് അവർ അഡ്വൈസ് ചെയ്യുന്നത്. നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹാറ്റ് വീട്ടിൽ വെക്കേണ്ടതിനെ കുറിച്ച് അവര് പറയുന്നില്ല, വെക്കരുത് എന്നാണ് പറയുന്നത്. പിന്നെ പുറത്തു പോകുമ്പോഴേ നമുക്ക് അതിനകത്ത് ആവശ്യമുള്ളൂ. പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്നത് ബാത്ത് ടബിനെ കുറിച്ചാണ്. ഡിഫറെന്റ് ടൈപ്സ് ബാത്ത് ടബ് അവൈലബിൾ ആണ് കേട്ടോ. പക്ഷെ ഞാൻ എൻ്റെ റിസർച്ചിൽ എനിക്കിപ്പം ആദ്യത്തെ വെച്ചിട്ട് നോക്കിയിട്ട് ആദ്യത്തെ ഞാൻ വാങ്ങിച്ചത് നോർമൽ ബാത്ത് ടബ് ആയിരുന്നു. അപ്പം അതിനകത്ത് അത്ര ഹെഡ് സപ്പോർട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പല ടൈപ്പ് ഉണ്ട്, ഞാൻ കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പം ഇതിൻ്റെ അകത്ത് ഞാനിപ്പം പ്രിഫർ ചെയ്ത് വാങ്ങിച്ചത് ഈ ഒരു ബാത്ത് ടബാണ്, അത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം ഈ ബാത്ത് ടബിൻ്റെ ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഞാൻ വാങ്ങിച്ച ബാത്ത് ടബ് ഇതാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിരിക്കുക. ഇത് ഇവിടെ എല്ലായിടത്തും എല്ലാം ഈസി അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. പറയില്ലാത്തവർക്ക് ഞാൻ പറയാണ്, കാരണം ചില മെഷ് ആയിട്ട് വരുന്നുണ്ട്. അതും കാണുമ്പോൾ വളരെ സിമ്പിളാണ്, വളരെ കുറവാണ്. പക്ഷെ അതൊന്നും നമുക്കൊരു 6 മന്ത് അല്ലെങ്കിൽ കുട്ടി ഇച്ചിരികൂടെ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ബേബിനെ കിടത്തി കഴിഞ്ഞ് ബേബി കുറച്ചൊന്ന് അനങ്ങുമ്പോഴേക്കും അതങ്ങ് മറിഞ്ഞ് വീഴാൻ തുടങ്ങും. ആദ്യമൊക്കെ ഓക്കെയാണ്, ഒരു 4-5 മന്തിന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് യൂസ്ലെസ് ആവും. അതുപോലെ നമ്മൾ നോർമൽ ബാത്ത് ടബ് വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ് നമ്മൾ സപ്പോർട്ട് ചെയ്ത് പിടിക്കേണ്ടി വരും. അപ്പോഴും നമുക്ക് അങ്ങനെ കുളിപ്പിക്കാനൊന്നും അത്ര സുഖം ഉണ്ടാവില്ല. ചിലതിന് ഹെഡ് സപ്പോർട്ട് ഉള്ളതുണ്ട്, അത് ഓക്കെയാണ്. ഹെഡ് സപ്പോർട്ട് ഇല്ലാത്ത നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൈ ഫ്രീ ആയിട്ടിരിക്കില്ല, അപ്പൊ നമുക്ക് കുളിപ്പിക്കാനൊക്കെ പാടായിരിക്കും. ഇപ്പം ഞാൻ വാങ്ങിച്ചതെന്ന് പറയുന്നത് നമുക്ക് 3 സ്റ്റേജ് സ്ലിംഗ് ഉണ്ട്, അതിന് മെഷ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ ന്യൂ ബോൺ ആകുമ്പോൾ നമുക്കിങ്ങനെ ഇരുത്താം. പിന്നെ ഒരു 3 to 6 മന്ത് ആകുമ്പോൾ നമുക്ക് ആ മെഷ് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ കാലൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് കിടന്ന് കുളിക്കുന്ന പോലെ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞ് 6 മന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഷ മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നോർമൽ ബാത്ത് ടബിന്റെ സ്റ്റൈലിലോട്ട് വരും അത്. അപ്പൊ അതൊരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. നമ്മള് 6 മന്ത് കഴിഞ്ഞ് നമുക്കത് യൂസ് ചെയ്യാം. അപ്പൊ അത് പല സ്റ്റേജ് വൈസ് അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കൊച്ചും വളരെ കംഫർട്ടബിൾ ആണ്. അപ്പൊ ഞാൻ നോക്കിയിട്ട് കുളിക്കുന്നതാണ് എൻ്റെ കൊച്ചിന് ഏറ്റവും ഇഷ്ടം. അത് ഈ ബാത്തിൽ ഡബിൽ കിടത്തി കഴിഞ്ഞാൽ ഒട്ടും തന്നെ കരയാറില്ല. ആ കൊച്ച് വളരെ കംഫർട്ടബിൾ ആണ്, നമുക്ക് അവനെ പിടിക്കുകയോ വേറെ കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട. കൂളായിട്ട് കിടന്ന് നല്ല എൻജോയ് ചെയ്ത് കുളിച്ചോളും. ഇനി ഞാൻ പറയാൻ പോകുന്നൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഡയപ്പർ ബിൻ. അത് നമ്മൾ യു കെയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. കാരണം നമുക്കറിയാം നമ്മുടെ വീടുകളെല്ലാം സ്റ്റെയേഴ്സ് ഉണ്ട്, അപ് സ്റ്റെയേഴ്സിലൊക്കെ ആയിരിക്കും നമ്മുടെ വീടുകൾ, അപ്പം റൂമുകൾ. അപ്പോൾ നമുക്ക് ഈ ഡയപ്പർ ഓടിപ്പോയി ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ അടുത്തുള്ള ടോയ്ലറ്റിൽ ഡിസ്പോസ് ചെയ്യുമ്പോൾ തന്നെ സ്മെല്ലിംഗ് ആയിരിക്കും. അപ്പം ഈ പറയണ ഡയപ്പർ ബിൻ എന്ന് പറയുന്ന അതിന് വേണ്ടി തന്നെ ഒരു ഡിസൈൻ ചെയ്തേക്കുന്ന സാധനമാണ്. പലർക്കും അറിയായിരിക്കും, അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അതിനൊരു പ്രത്യേക ലോക്ക് ഉണ്ട്. അപ്പം ആ ലോക്ക് സിസ്റ്റം ഉള്ളതുകൊണ്ട് അതിന് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഒരു നോർമൽ ബിൻ ഇരിക്കുന്ന പോലെ അത് നമ്മുടെ ബെഡ്റൂമിൽ തന്നെ നമുക്ക് വെക്കാം, നമ്മുടെ ചേഞ്ചിങ് യൂണിറ്റിൻ്റെ അടുത്ത് തന്നെ വെക്കാം. അപ്പം ഞാൻ എൻ്റെ ഡയപ്പർ യൂണിറ്റ് കാണിക്കുന്നുണ്ട്, ഡയപ്പർ ബിൻ കാണിക്കുന്നുണ്ട്. അപ്പൊ ഡയപ്പർ ബിൻ എന്ന് പറയുന്ന പല ടൈപ്പ് ഉണ്ട് കേട്ടോ, ഞാനത് കാണിക്കുന്നുണ്ട്. ഈ പല ടൈപ്പ് ആകുമ്പം അത് നമ്മൾ റിസർച്ച് ചെയ്തിട്ട് വേണം നമുക്ക് ഏത് വേണമെന്നാണ് ചൂസ് ചെയ്യാനായിട്ട്. അപ്പം ചിലതിന് നമുക്ക് കാസറ്റ് വൈസ് ആണ് വരുന്നത്. അപ്പൊ കാസറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ഇടാനായിട്ട് സ്പെഷ്യലൈസ് ആയിട്ടുള്ള ബാഗ്സ് ഉണ്ട്, അതിന് ആ കാസറ്റ് മാത്രം വാങ്ങിച്ചാലാണ് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആദ്യമൊക്കെ നമുക്കത് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് തോന്നും, കാരണം അത് വളരെ വിലക്കുറവാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ കാസറ്റ് തിരുമ്പോൾ പിന്നെ നമ്മൾ കാസറ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ലോങ് റണ്ണിലേക്ക് നോക്കുമ്പം അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഫുള്ള് നമ്മൾ ആ ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കണം, കാസറ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കണം തിരുമ്പോൾ.
അപ്പം ഞാൻ നോക്കിയപ്പം അപ്പം അത് ഒരു അത്ര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ അത് വളരെ നല്ല റിവ്യൂസ് ഉണ്ട്, കാരണം വളരെയധികം സ്മെല്ല്, ലോക്കിംഗ് സിസ്റ്റം നന്നായിട്ടുള്ള ഒരു സാധനമാണ് അതിന്. പക്ഷെ ഞാനിപ്പോൾ വാങ്ങിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനൊട്ടും തന്നെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതിന് നമുക്ക് യൂഷ്വൽ നമ്മൾ വേസ്റ്റ് ബിന്നിൽ ഇടുന്ന കവർ യൂസ് ചെയ്യാം, വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള കാസറ്റ്സോ കാര്യങ്ങളോ വേണ്ട. അത് വാങ്ങിക്കുമ്പോൾ ഒരു ഇച്ചിരി കോസ്റ്റ് ഉണ്ട്, പക്ഷെ എന്നാലും കമ്പയർ ടു അതർ ബിന്ന് വെച്ചിട്ട്. പക്ഷെ നമുക്ക് ലോങ് റണ്ണിലേക്ക് നോക്കുമ്പോൾ ഇത് തന്നെയാണ് എപ്പോഴും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ അത് ആകുമ്പോൾ ഇച്ചിരി അതിന് പിന്നെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അത് ഒത്തിരി വലുതല്ല. നമുക്ക് 2 ഡേയ്സ് 3 ഡേയ്സ് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അത് ഡയപ്പേഴ്സ് ഒക്കെ ഡിസ്പോസ് ചെയ്യേണ്ടി വരും, അത്രേ ഉള്ളൂ അതിൻ്റെ അകത്ത് ക്വാണ്ടിറ്റി കൊള്ളുന്നത്. പക്ഷെ എന്താണ്, ഒട്ടും തന്നെ സ്മെല്ലോ കാര്യങ്ങളോ ഇല്ല. പിന്നെ നമ്മൾ വേറെ കാസറ്റ്സ് വാങ്ങിക്കാൻ പോകണ്ട. വളരെ നല്ലൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയത്. ഡയപ്പർ ബിൻ എപ്പോഴും ഞാൻ നന്നായിട്ട് അഡ്വൈസ് ചെയ്യും യുക്കിലുണ്ടാകുന്ന എല്ലാ ബേബിമാർക്കും. നല്ലൊരു സാധനമാണ് കേട്ടോ അത്. അപ്പൊ ഇതാണ് ഡയപ്പർ ബിന്ന്, ചിക്കുവിന്റെ ഡയപ്പർ ബിന്ന്. അപ്പൊ ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡയപ്പർ ഇങ്ങോട്ട് ഇടുന്നു, പിന്നെ നമ്മൾ ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞിട്ട് പിന്നെ നേരെ ആക്കി അവൻ, അത്രേ ഉള്ളൂ അതിന്റെ സിസ്റ്റം. പക്ഷെ നമ്മൾ അങ്ങോട്ട് ഇടുമ്പോൾ അത് ലോക്ക് ആവുകയാണ്, പിന്നെ അതിന്റെ അകത്ത് നിന്ന് വേറെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല. വളരെ യൂസ്ഫുൾ ആയ ഒരു സാധനമാണ് കേട്ടോ. പിന്നെ വരുന്നത് കാർ സീറ്റ്. കാർ സീറ്റ് നമുക്കറിയാലോ അത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ബേബിമാർക്ക്. ഇവിടെ നമ്മൾ ബേബീനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് കാർ സീറ്റ് കാണിച്ചാൽ മാത്രമാണ് അവരെ കൊണ്ടുവരൂ, നമുക്ക് തന്നു വിടുകയുള്ളൂ. അപ്പൊ അപ്പത്തൊട്ട് നമുക്ക് എപ്പോഴും എവിടെ പോണേലും കാർ സീറ്റ് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് കുട്ടിക്ക് ഏതാണ് കംഫോർട്ടബിൾ എന്നുള്ളത് നോക്കി നിങ്ങൾ അത്യാവശ്യ റിസർച്ച് ഒക്കെ നടത്തി തന്നെ വാങ്ങിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രാംസ്. നമുക്കറിയാലോ നമുക്കിവിടെ എങ്ങോട്ട് പോകണമെങ്കിലും അതുപോലെ ബേബി കിടത്തിയാണ് ഒരു 3 മന്ത്സ് വരെ ഇവിടെ ആരും അഡ്വൈസ് ചെയ്യുന്നില്ല നമ്മൾ സ്ട്രോളറിൽ യൂസ് ചെയ്യാനായിട്ട്. നമുക്ക് കുട്ടിയെ കിടത്താനായിട്ടൊരു ഒരു ബാസിനെറ്റ് പോലെ ഒരു ഇതുണ്ട്, അതല്ലാണ്ട് പിന്നെ കാർ സീറ്റുണ്ട്. അതെല്ലാം കൂടെ വരുന്നൊരു 3-in-1 എന്ന് പറയുന്ന ഒരു ഇതായിട്ടാണ് നമ്മൾ വാങ്ങുന്നത് പ്രാംസ്. അതും അതുപോലെ തന്നെ നമ്മൾ ഒരു റിസർച്ച് ചെയ്ത് വാങ്ങിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അത് പല റേഞ്ചിലുണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ അത് പ്രാംസും വളരെയധികം എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് യുകെയിൽ. പിന്നെ ഞാൻ നോക്കിയിട്ട് വേണ്ട ഒരു സാധനമാണ് കോട്ടൺ റോൾസ്. കോട്ടൺ റോൾസ് പിന്നെ ഇതുപോലത്തെ കോട്ടൺ ഇതുണ്ട് കേട്ടോ, ഇങ്ങനെ പീസ് ആയിട്ടുള്ള പാഡ്സ് ആയിട്ടുള്ള, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് കഴിയുമ്പം കുട്ടിയുടെ കുറച്ച് മോയ്സ്ചർ ഒക്കെ അവിടെ സ്റ്റിൽ ഉണ്ടാവും. അപ്പം ഇത് വെച്ചിട്ടൊന്ന് നമ്മൾ ഡാബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ മോയ്സ്ചർ അങ്ങ് പൊക്കോളൂ. അപ്പം ഡയപ്പർ റാഷ് ഒക്കെ നമുക്ക് ഒത്തിരി ഒഴിവാക്കാനുള്ള ഇത് ഹെൽപ്പ് ചെയ്യും. അതിനാണ് ഞാൻ ഇത് വാങ്ങിച്ചത് ബേസിക്കലി. പിന്നെ വന്നിട്ട് കോട്ടൺ റോൾസ് ആണ്, അതല്ല ബോൾസ് ആണ്, അതെല്ലാവർക്കും അറിയായിരിക്കും. ഇത് നമുക്ക് കൊച്ചിൻ്റെ ഐ കെയർ ഒക്കെ ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ സലൈനിലൊക്കെ മുക്കിയിട്ട് നമുക്ക് ചെയ്യാം. എപ്പോഴും അങ്ങനെ കുഞ്ഞു സ്ഥലത്തൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിലൊക്കെ കോട്ടൺ ബോൾസ് ആണ് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണേലും ഒരു മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് കോട്ടൺ ബോൾസ്. അതുപോലെ കോട്ടൺ പാഡ്സും നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇത് വന്നിട്ട് ഒരു വാട്ടർ പ്രൂഫ് ക്യൂബ് ഡ്രൈ ഷീറ്റാണ്. ഇത് നമുക്ക് ബേബിമാർക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് നേരമെങ്കിലും നമുക്കൊരു ഡയപ്പർ ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് കിടത്തണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് ഇത് ഒത്തിരി യൂസ്ഫുൾ ആയൊരു ഷീറ്റാണ്. ഇതിൻ്റെ അകത്ത് കിടത്തിക്കഴിഞ്ഞാൽ പെട്ടെന്നിപ്പം ജസ്റ്റ് ഒന്ന് യൂറിനൊക്കെ പാസ് ചെയ്താൽ ഇത് പെട്ടെന്ന് അബ്സോർബ് ആവും. ഇപ്പം നമുക്ക് ബെഡിലൊന്ന് കിടത്തണമെങ്കിലൊക്കെ ആണെങ്കിലും ഈ ഷീറ്റ് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ഞാൻ പറയാൻ വന്നൊരു കാര്യമാണ് ബേബി ബോട്ടിൽ. ബേബി ബോട്ടിൽസ് എല്ലാവർക്കും ആവശ്യമില്ല. എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് അത് ആവശ്യമില്ല, എങ്കിലും ചിലപ്പോൾ നമുക്ക് എക്സ്പ്രസ് ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് ബോട്ടിൽസ് ആവശ്യമുണ്ട്. അപ്പോൾ ബോട്ടിൽസ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അതിൻ്റെ നിപ്പിൾ അതിൻ്റെ കറക്റ്റ് മന്ത് തന്നെ എടുക്കുക എന്നുള്ളതാണ്. 0 മന്ത് ആണെങ്കിൽ 0 മന്തിനുള്ള നിപ്പിൾ തന്നെ യൂസ് ചെയ്യുക. അതുപോലെ 3 മന്ത് ആണെങ്കിൽ 3+ നിപ്പിൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കുട്ടിക്ക് അത് ഒത്തിരി ഗ്യാസ് ഇഷ്യൂസ് കോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിപ്പിള് ചൂസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കറക്റ്റ് മന്തിന് തന്നെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ വാങ്ങിയ ഒരു സാധനമാണ് ഈ കുഞ്ഞു പില്ലോ. ഇത് അത്ര അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു സാധനമല്ല കേട്ടോ. ആദ്യത്തെ ഒരു 3 മന്ത് വരെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇവർ അഡ്വൈസ് ചെയ്യുന്ന പില്ലോ ഒന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് കുട്ടിയെ കിടത്താം എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇതുകൊണ്ടുള്ള ഒരു യൂസ്ഫുൾ ആഫ്റ്റർ 3 മന്ത് അല്ലെങ്കിൽ കുറച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് യൂസ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, കൊച്ച് ചിലപ്പോൾ നമ്മളൊരു സൈഡിലോട്ടായിരിക്കും കിടക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചെരിഞ്ഞ് കിടക്കായിരിക്കും. അപ്പം ഹെഡ് അങ്ങ് അങ്ങനെ അങ്ങ് ഒട്ടിപ്പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലോ. അപ്പം ഇതാകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഹെഡ് സ്ട്രെയിറ്റ് ചെയ്ത് വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ നമുക്ക് തലയിൽ അധികം പ്രഷർ വരാതെയൊക്കെ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണിത്. ഇതങ്ങനെ എസെൻഷ്യൽ എന്ന് പറയാനൊന്നുമില്ല, പക്ഷെ എന്നാലും വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാവുന്ന ഒരു സാധനമാണ് കുഞ്ഞ് സ്മോൾ പില്ലോ.
പിന്നെ വന്നിട്ട് നമ്മളൊരു നെയിൽ കെയർ ആണ്. ഇത് ടോമി ടിപ്പിയുടെ ഒരു നെയിൽ കെയർ സെറ്റ് ആണ്. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് വന്നിട്ട് ഒരു നെസൽ ആസ്പിറേറ്റർ ഉണ്ട്, പിന്നെ ഒരു ചീപ്പ് ഉണ്ട്. ചീപ്പൊക്കെ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മൾ ക്രേഡിൽ ക്യാപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തലയിൽ നന്നായിട്ട് ചീവി കളയാൻ നമുക്ക് ഇവരുടെ ഒരു ഇങ്ങനത്തെ ചീപ്പ് അത്യാവശ്യം തന്നെയാണ്. പിന്നെ ഒരു നെയിൽ കട്ടർ ഉണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഒരു ഒരു തെർമോമീറ്റർ ഉണ്ട്. അങ്ങനെ വരുന്ന ഒരു പാക്കാണിത്. അതും നല്ലൊരു സാധനമാണ്, നമുക്ക് എപ്പോഴും കയ്യിൽ വേണ്ട ഒരു സാധനമാണ്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇൻഫോർമേറ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. See you then. Bye.